ഒരു അപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിൽ ഞങ്ങളെ ആത്മീയമായി വളർത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ ആത്മീയ പിതാവായ പാസ്റ്റർ അനി ജോർജ്, ജീസസ് വോയിസ് കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനം ചിന്തിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതം നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവെഴുത്ത്. നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. പ്രവാചകനായ യെശയ്യാവ് കാത്തിരിക്കുന്നൊരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എപ്പോഴും നാം ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുന്നവരായി തീരണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുക. യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഭക്തൻ പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. യോബിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ പ്രതിസന്ധി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും അവൻ പറയുക, ഞാൻ എൻ്റെ ദൈവത്തെ കാത്തിരിക്കുക. മീഖായുടെ പ്രവചനം 7-ാം അധ്യായം 7-ാം വാക്യം പഠിക്കുമ്പോൾ, ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഏതൊരു ഭക്തനും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. സാഹചര്യങ്ങൾ എത്ര കടൽത്തിര പോലെ ഇളകിമറിഞ്ഞാലും ഇതൊന്നും കണ്ടൊരു ഭക്തൻ പതറരുത്. എപ്പോഴും ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കണം. 25-ാം സങ്കീർത്തനം 3-ാം വാക്യം, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ആര് ദൈവത്തെ കാത്തിരിക്കുന്നുണ്ടോ ഒരു കാലത്തും അവൻ ലജ്ജിച്ചു തല താഴ്ത്താൻ ദൈവം അനുവദിക്കുകയില്ല. ഇവിടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. 40-ാം സങ്കീർത്തനം 1-ാം വാക്യം പഠിക്കുമ്പോൾ, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിൻ സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അപ്പം ബൈബിളിൽ ആര് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ നിശ്ചയമായും അവൻ്റെ കണ്ണ് ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും. എന്താണിന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്? സ്തോത്രം. നമുക്ക് ദൈവത്തിനായി കാത്തിരിക്കാം, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, അതിനായി കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന നീ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നാൽ വെറുതെ നിന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിക്കുന്നത് നിനക്ക് കാണാം. കർത്താവെ, നിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നു. നീ ഞങ്ങളുടെ ലൈഫിൽ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ പ്രവർത്തിക്കണമേ. കുടുംബജീവിതത്തിൽ പ്രവർത്തിക്കണമേ. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കണമേ. എല്ലാ മേഖലയിലും ഒരു ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാം. ലജ്ജിപ്പിക്കാത്ത ദൈവം, കാത്തിരിക്കുന്നവനെ ശക്തിയെ പുതുക്കിത്തരുന്ന കർത്താവ്, നമുക്ക് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാം. ദൈവശക്തിയെ മുറുകെ പിടിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി ഉള്ളോവേ, ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന കടൽത്തിരയ്ക്ക് സമാനമായ പ്രതിസന്ധി കണ്ട് പതറരുതെന്നും കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്നും ഇന്ന് രാവിലെ ദൈവം ഞങ്ങളോട് സംസാരിച്ചല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ സഹിക്കുന്ന പ്രതിബന്ധം, അവർ കടന്നു പോകുന്ന പ്രതിസന്ധിയിലൊക്കെ ഹമി ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് ഒരു ദൈവപ്രതി യോബ് പറഞ്ഞ പോലെ, അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. കർത്താവെ, ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് ശക്തിയെ പുതുക്കി ദൈവകൃപ പുതുക്കിയെടുക്കാൻ കൃപ തരണമേ
എന്ന് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് പ്രഭാതം കാത്തിരിക്കുന്ന നിനക്കു വേണ്ടി ഉടനെ ദൈവം പ്രവർത്തിക്കും. ആമേൻ, ആമേൻ.